श्रीयम स्वराज അഴിമതി ഒരു വലിയ സാമൂഹ്യ ദുരന്തമാണ് കഴിഞ്ഞ യുഡിഎഫ് ഗവൺമെന്റിന്റെ കാലത്തെ മന്ത്രിമാർക്കെതിരായ 96 കേസുകളാണ് ലോകായുക്തയുടെ മുൻപാകെ തന്നെ വന്നത് ഉയർന്നു വരുന്ന അഴിമതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനു പുറത്തും രാജ്യത്തിനു പുറത്തും വ്യാപ്തിയുള്ള കേസുകളിൽ നിയമപ്രകാരം കേന്ദ്ര ഏജൻസികളാണ് അന്വേഷണം നടത്തേണ്ടത് ഇവിടെ പറഞ്ഞ മറുപടി അനുസരിച്ച് തന്നെ ടൈറ്റാനിയം കേസിൽ അങ്ങനെ അന്വേഷണം നടത്താൻ സാധിക്കില്ല എന്ന നിലപാട് കേന്ദ്ര ഏജൻസി സ്വീകരിച്ചിരിക്കുകയാണ് അതിൽ ചിലരുടെ മേലുവിലാസം അറിയില്ല എന്നൊക്കെ ഉള്ള ബാലിശമായ കാരണങ്ങളാണ് അവർ പറയുന്നത് ആ ചോദ്യമാണ് യെസ് ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യമാണ് അപ്പോ ടൈറ്റാനിയം പോലെയുള്ള ഞാൻ ചോദിച്ചത് തീർക്കട്ടെ ഞാൻ ചോദിച്ചത് അവസാനിപ്പിച്ചോട്ടെ ടൈറ്റാനിയം പോലെയുള്ള ഗൗരവതരമായ സംസ്ഥാനത്തെ തന്നെ തകർക്കുന്ന അഴിമതി കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി സ്വീകരിച്ചിട്ടുള്ള ഈ സമീപനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും കേരളത്തിലെ യുഡിഎഫ് നേതൃത്വവും ഏർപ്പെട്ടിട്ടുള്ള അവിശുദ്ധ സഖ്യത്തെ തുടർന്നാണ് എന്ന് വ്യാപകമായ സംശയം ഉയർന്നു വന്നിരിക്കുകയാണ് ഇത് കേരളത്തിലെ തീവെട്ടിക്കൊള്ളകളെ കുറിച്ച് ഇത് കേരളത്തിലെ വൻ അഴിമതികളെ കുറിച്ചുള്ള സുഗമമായ അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തെ തകർക്കും വിധമുള്ള വലിയ അഴിമതികളുടെ അന്വേഷണം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് ഗവൺമെന്റ് കരുതുന്നത് സർ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന് മതിയായ കാരണങ്ങൾ സഹിതമല്ല ഇത് അന്വേഷിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തിട്ടുള്ളത് ഒന്ന് ഇത്ര വർഷം മുൻപ് നടന്ന ഒരു സംഭവമായതുകൊണ്ട് അത് വിവരങ്ങൾ ശേഖരിക്കൽ പ്രയാസമായിരിക്കുമെന്ന് ഒരന്വേഷണവും നടത്താതെ തന്നെ നിഗമനത്തിലെത്തുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മെക്കോൺ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ റിട്ടയർ ചെയ്യുകയോ കമ്പനി വിടുകയോ ചെയ്തിന് അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കലോ മൊഴി രേഖപ്പെടുത്തലോ പ്രയാസമാണ് എന്ന് അതും ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നിലപാടാണ് എന്ന് മാത്രമേ കാണാൻ പറ്റൂ കാരണം അന്വേഷണത്തിൻ്റെ ഭാഗമായി റിട്ടയർ ചെയ്തവരായാലും അവരോട് ചോദിച്ചാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നവർ അവരിൽ നിന്നെന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ ആ ഡയറക്ടർമാരോട് ചോദിച്ചാൽ സ്വാഭാവികമായി ലഭിക്കുന്നതേയുള്ളൂ അത് പ്രയാസമായിരിക്കും എന്ന് ഇപ്പം തന്നെ ഒരു നിലപാടെടുക്കുന്നത് തങ്ങളിത് അന്വേഷിക്കില്ല എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി മാത്രമേ കാണാൻ പറ്റൂ മാത്രമല്ല ഈ കമ്പനിയുടെ കാര്യത്തിൽ വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിൽ അന്വേഷണം വിജിലൻസിന് പൂർത്തിയാക്കുന്നതിന് വിഷമം വരുന്നത് അതുകൊണ്ടാണ് സാധാരണ നിലക്ക് CBI ഈ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ ആ മുഖ്യസൂത്രധാരനായ ആളെ കണ്ടെത്താൻ പ്രയാസമാകുമെന്ന മട്ടിലാണ് അത് വിജിലൻസിന് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എടുക്കില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത് ഇതെല്ലാം കാണിക്കുന്നത് ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നാണ് സാധാരണഗതിയിൽ CBI പോലുള്ളൊരു അന്വേഷണ ഏജൻസി സ്വീകരിക്കേണ്ട നിലപാടല്ല ഇത് അത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു എന്നത് വ്യക്തതയില്ലാത്തതാണ്